ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് SD അഡ്വഞ്ചറുമായിട്ട് നമ്മൾ ഉറുമ്പിക്കരയിലിട്ടാണ്. അപ്പോൾ ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു പ്രശസ്തമായൊരു ഓഫ് റോഡാണ്. അപ്പോൾ നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഉറുമ്പിക്കര. പക്ഷേ നമ്മൾ SD ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡ്, ഒരു ടഫ് ഓഫ് റോഡ് പോണത്. അപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ കുട്ടിക്കാനം ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഉറുമ്പിക്കരയ്ക്ക് കയറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. ഇപ്പോൾ ഉറുമ്പിക്കര കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണെന്നറിയാം. അപ്പോൾ ഞാനിതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷേ ഒത്തിരി നാളുകൾക്ക് മുന്നെയാണ് പോയത്. എന്നിരുന്നാലും ഇതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്, കാരണം നമ്മുടെ SD എടുത്തിട്ട് ഒരു ആദ്യത്തെ ഒരു ഓഫ് റോഡ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് മൊത്തം 9 ബൈക്കുകളാണുള്ളത്. 9 ബൈക്കുകൾ ആകെ 11 പേരാണ് നമുക്കുള്ളത്. അപ്പോൾ 11 പേരും പല സ്ഥലത്തു നിന്ന് വന്നാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഉറുമ്പിക്കര ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓഫ് റോഡ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ റൈഡിന് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. നമ്മളൊരു SD റൈഡേഴ്സ് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രയൽസ് ദ റൂട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ റൂട്ടിൻ്റെ ഒരു ഉദ്ഘാടന റൈഡും കൂടെയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ലോഗോ ലോഞ്ച് ചെയ്ത് നമ്മുടെ ബൈക്കിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റൈഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ ടയറ് മാറിയ വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പം ഈ ടയറ് മാറിയിട്ടുള്ള ആദ്യത്തെ ഒരു ഓഫ് റോഡാണ്. ഇപ്പോൾ ടയറ് മാറിയിട്ട് ഏകദേശം ഒരു 1500 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പറയാമെന്നോടെ കരുതി. അപ്പോൾ ടയറ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ട് വെച്ച് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു ടയറാണ്. നല്ല രീതിക്കുള്ള റോഡ് ഗ്രിപ്പുണ്ട്. ഓഫ് റോഡിലും നല്ല പെർഫോമൻസ് തന്നെയാണ് കാണുന്നത്. നമ്മുടെ ടയറിൻ്റെ കമ്പനി VRM എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ വിലയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഉറുമ്പിക്കരയിൽ നല്ല മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ മഴയത്ത് ഉറുമ്പിക്കര കയറുന്ന ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കാരണം കോടയും അതുപോലെ തന്നെ ഒത്തിരി സ്ലഷിയൊന്നുമല്ല വഴി, എന്നാലും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ നമ്മുടെ കൂടെ ഒരു ബില്ലനുണ്ടായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൽ പോണ ഈ പറയുന്ന ഷാക്കിർ ബ്രോ ഉണ്ട്. പുള്ളി മലപ്പുറത്തു നിന്നാണ് വന്നത്. പുള്ളിയുടെ കൂടെ ഒരു ബില്ലനായിട്ടുണ്ട്. അപ്പോൾ ബില്ലനെ വെച്ച് കയറുന്നത് SD സംബന്ധിച്ചോളം ഇപ്പോൾ എനിക്ക് ഈയൊരു ഓഫ് റോഡിലൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്നിരുന്നാലും ബില്ലിയനുള്ളതും ഒരു വേറൊരു ഇതാണ്. പക്ഷേ ബില്ലിയനിരിപ്പ് അത്ര സുഖമുള്ള കാര്യമല്ല ഓഫ് റോഡിൽ. പക്ഷേ ബില്ലിയനില്ലാത്തതും അതിനുണ്ട്. പക്ഷേ ബില്ലിയനുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ്ങിനായിട്ടൊരാൾ എപ്പോഴും ഉണ്ടായിരിക്കും കൂടെ. അപ്പോൾ അതൊരു ഗുണമാണ്. പിന്നെ ഈ ബില്ലിയനെ വെച്ചുകൊണ്ടുള്ള കയറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും കൊള്ളാം, നല്ലൊരു വൈബ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉറുമ്പിക്കര. അപ്പോൾ ഉറുമ്പിക്കര വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വഴിയിൽ നിറയെ, അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ മുഴുവൻ ഈ തോട്ടപ്പുഴു അല്ലെങ്കിൽ ലീച്ച് എന്ന് പറയുന്ന സാധനം ഭയങ്കര ശല്യമാണ്. അപ്പോൾ എനിക്കിട്ടും കുറേ കടി കിട്ടി. എൻ്റെ കടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ ചുറ്റും നമ്മുടെ സോക്സിന് ചുറ്റും കടി കിട്ടി. അതുപോലെ തന്നെ എൻ്റെ ഒരു മരച്ചില്ലയിൽ തട്ടിയപ്പോഴത്തേക്കും ഒരു സൈഡിൽ നിൽക്കുന്നൊരു പുല്ലേ തട്ടിയതാണ്. പുല്ലേ തട്ടിയപ്പോഴത്തേക്കും കൃത്യം അത് ഹെൽമെറ്റിനകത്തോടെ അകത്ത് പോയത് ഞാൻ കണ്ടില്ല. എൻ്റെ താടിയിലൊക്കെ അട്ട കടിച്ചായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ അട്ടയ്ക്കുള്ള എന്തെങ്കിലും പ്രതിവിധി കണ്ടുകൊണ്ട് വേണം നമ്മൾ വരാൻ. അത് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ചെറുതായിട്ടൊന്നും നമ്മളന്നെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുപോരുന്നതാണ്. എന്നാലും അത് കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഇൻഫെക്ഷൻ പോലെയൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു പ്രതിവിധി കാണുക. അതുപോലെ തന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ ഫുഡോ ഒക്കെ നമ്മൾ കൊണ്ടുവരണം. ഇവിടെ നിന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കടകൾ നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നല്ല വെയിലുള്ളെങ്കിൽ നല്ല രീതിക്ക് ക്ഷീണം വരും. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ആർക്കും തന്നെ വലിയ ക്ഷീണമൊന്നുമില്ല. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഓരോ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. കുപ്പിയൊന്നും ഇവിടെ ഇടാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന കുപ്പിയെല്ലാം തിരിച്ച് കൊണ്ടുപോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വഴി കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. ഈ ഓഫ് റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വഴി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ അപകടങ്ങളൊന്നും കൂടാതെ തിരിച്ചു പോവുക.
കുഴപ്പമില്ല കുഴപ്പമില്ല, വിട്ടോ വിട്ടോ.
അതുകൊണ്ടാ കിട്ടുവോ ഓക്കെ പതിയെ കല്ല് അടി കല്ല് അത് വലിച്ചാൽ മതി, കല്ല് വലിച്ചാൽ മതി. ഈ സൈഡിന്നോ? ഈ സൈഡില്. വരണോടെ പോരട്ടെ പോരട്ടെ, പുള്ളി പുള്ളി ഇറക്കോട്ടെ. പുള്ളി എഴുന്നേറ്റ് എഴുതല്ലേ, ഇല്ല ആയില്ല. പതിയെ പോന്നാ മതി, പതിയെ പോന്നാ മതി. കുഴപ്പമില്ല കുഴപ്പമില്ല, കൂളായിട്ട് പോര്. പോട്ടെ പോട്ടെ, പോന്നോളൂ പോന്നോളൂ, വണ്ടിക്ക് പോന്നോളൂ, ഇതേ അങ്ങ് പോട്ടെ. കൈ കൊടുത്താ മതി, ഇത് ഞാനിപ്പോക്കോളൂ. നല്ല കയറി കഴിയുമ്പോ കാല് കുത്താൻ പറ്റാതെ നല്ല അടിച്ചു പോട്ടെ. എന്തത്ര പോയി പിള്ളേ, എന്തൊക്കെ
ബ്രേക്ക് അടിക്കും. താത്തിക്കേ താത്തിക്കേ ബൈക്ക് താത്തിക്കേ കേക്ക് ഇരുന്ന് കയറ് ഇരുന്ന് കയറ്. രാഹുൽ ബ്രോ രാഹുൽ ബ്രോ രാഹുൽ രാഹുൽ താത്തിപ്പിടി താത്തിപ്പിടി ഞെക്കി പിടിച്ചേ കൈ കൊടുത്തേ നീ കൈ കൊടു കൈ കൊടു കൈ കൊടു കൈ കൊടു കൈ കൊടു കയറും 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 പോട്ടെ പോട്ടെ. അടി തട്ടും കുഴപ്പമില്ല അടി തട്ടും എന്നാലും അടിച്ചോ. ആ ഓക്കെ ഓക്കെ പുള്ളി ഇപ്പുറത്ത് നിൽക്കണം പുള്ളി ഇപ്പുറത്ത് നിൽക്കണം പുള്ളിയുടെ ഇപ്പുറത്ത് സൈഡ് നിൽക്കും ഇപ്പുറത്ത് സൈഡില് ഇപ്പുറത്ത് നിൽക്കും ഇപ്പുറത്ത് നിൽക്കും പുള്ളിക്ക് ഈ സൈഡിലേക്ക് കാലെത്തുക. ആ ഒരു ഉണ്ടക്കല്ല് എടുത്താൽ മാറ്റിട്ട് ആ ഉണ്ടക്കല്ല് മാറി മാറ്റിക്കൂ. ആ പോട്ടെ 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 കയറിപ്പോ 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 പോകും പോകും. ആ പുള്ളിക്ക് നിൽക്കൊന്നും വേണ്ട പുള്ളി ഇടിച്ച് കയറ്റും പുള്ളി ഇടിച്ച് കയറ്റിക്കോളും. ഏ ഉള്ളി ഇടിച്ച് കയറ്റി നോക്കിയോ രാവിലെ കല്ലടിക്കും കല്ലടിക്കേ ഇല്ല ഇല്ല കയറിക്കോ കയറിക്കോ കയറും കയറും. ഇത് ബാഹ്യം തമ്പുരാൻ
ഔദ്യോഗികല്ലേ ഞാൻ ചെയ്യാം ഔദ്യോഗികോ കറക്റ്റല്ലേ ഉമ്മാനെ എന്നെ കിട്ടിക്കണോ ഇല്ല ഉറുമ്പിക്കര റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഉറുമ്പിക്കര റൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഉറുമ്പിക്കര ടോപ്പിലെത്തി. ഇത് ഉറുമ്പിക്കര ടോപ്പാണ്. നല്ല കോടയും നല്ല സൂപ്പർ കാറ്റും അടിപൊളി ക്ലൈമറ്റ്. നമ്മുടെ വണ്ടി ഒന്ന് രണ്ട് പ്രാവശ്യം മറിഞ്ഞ് എന്നാലും കുഴപ്പമില്ല, അടിപൊളി വൈബായിരുന്നു. നമ്മൾ 10-11 വണ്ടി ഉണ്ടായിരുന്നു, എല്ലാവരോടും കൂടി അടിച്ച് പൊളിച്ച് നമ്മളോട് കയറി വന്നത്. എന്തായാലും പൊളി വൈബായിരുന്നു, വരാൻ പറ്റിയില്ലാതെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമുക്കൊരു SD ജാവയുടെ ഒരു ക്ലബ്ബ് നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ ക്ലബിൻ്റെ പേര് ട്രയൽസ് ദ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ക്ലബിൻ്റെ ഒരു ഉദ്ഘാടനം എന്ന നിലയിലാണ് നമ്മൾ ഈ റൈഡ് വെച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത് കുറച്ച് പേരാണ്. അപ്പോൾ ഇവരെ മെയിനായിട്ടുള്ള അഡ്മിൻസ് എല്ലാവരും വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രൂപ്പ് വഴി നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ SD റൈഡേഴ്സ് ക്ലബ്ബ് അതുപോലെ തന്നെ ട്രയൽസ് ദ റൂട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനിതിൻ്റെ താഴെ നമുക്കതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ. ഒറ്റവിളി
ബൈക്കെടുത്ത് വന്നോടെ വന്നോടെ ആ കട്ട് ഞാൻ കേട്ടു വന്നോടെ വന്നോടെ അപ്പുറത്തോടെ പോട്ടെ പ്രവീൺ വണ്ടിയില്ലേ അത് പോകാതെന്നാ കിട്ടത്തില്ല ഇതിന് മുമ്പിൽ പോകോ ഇത് മാറിയല്ല മറ്റേ ഇത്രയും അപ്പുറം ഒന്നുമില്ല.